ഹലോ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഞാൻ ഒരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ഇടണം, പിന്നെ ബെല്ലൈക്കും കൂടി അമർത്തണം, എല്ലാവർക്കും ഷെയർ ചെയ്യണം. ഹലോ, അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് എൻ്റെ വീട്ടിലെ ഉച്ചത്തെ ഭക്ഷണത്തിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ളത് സിലോപ്പി മീനാണെന്ന് കൊടുന്നിരിക്കുന്നത്. അത് കഴുകി വൃത്തിയാക്കി കൊടുന്ന് വെച്ചിട്ടുണ്ട്. എന്നിട്ടത് മസാല കൂട്ടാൻ 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. മുളക് വേണ്ടവർക്ക് കൂടുതൽ ചേർക്കട്ടോ. ഉപ്പ് പാകത്തിന് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, പച്ചമുളക് ചതച്ചത്, പിന്നെ കുറച്ച് വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അതിനെ മിക്സ് ചെയ്യുക. എന്നിട്ട് അതിലോട്ട് മീൻ ഓരോന്നോരോന്നായിട്ടിട്ട് നന്നു നന്നായി മസാല തേച്ച് പിടിപ്പിക്കുക. നല്ലോണം മസാല അതിൻ്റെ ഉള്ളിലേക്കൊക്കെ തേച്ച് പിടിപ്പിക്കണം, എന്നാലേ ഈ മീനിന് ടേസ്റ്റ് കിട്ടും. ഇല്ലെങ്കിൽ ഈ മീനിനൊരു മണമാണല്ലോ. അതൊക്കെ പോവാനാണ് വെളുത്തുള്ളി, ഇഞ്ചി ഒക്കെ ചതച്ചിടുന്നത്. നല്ലോണം മസാല തേച്ചിട്ട് ഒരു 1/2 മണിക്കൂർ വെക്കണം. അപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാനിത് വറക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അതിൽ കുറച്ച് ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായി ചൂടാവണം കേട്ടോ. ഓയിൽ നല്ല ചൂടായാലാണ് മീൻ കറക്റ്റായിട്ട് കിട്ടുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ പൊട്ടൊക്കെ അതിൽ പോകും. അപ്പോൾ ഞാൻ എന്താ മീൻ അതിലിട്ടിട്ടുണ്ട്. വെളിച്ചെണ്ണ വയ്ക്കേണ്ടവർക്ക് വെളിച്ചെണ്ണ വയ്ക്കുക, ഓയിലാണോ യൂസ് ചെയ്യുന്നത് വെച്ചെങ്കിൽ അത് യൂസ് ചെയ്യുക. ഞാനിവിടെ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഒരു പുറം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മറ്റേ പുറം കൂടി ഒന്ന് മറിച്ചിട്ടിട്ട് ആ പുറം കൂടി ഒന്ന് നന്നായി വേവിച്ചെടുക്കുക. നല്ല മുരിയേണ്ടവർക്ക് നല്ല മുരിയുന്നത് വരെ ഇടുക, അല്ലാത്തവർ വേവെടുക്കുക. അപ്പോൾ നമ്മുടെ സിലോപ്പി മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു പാത്രത്തേക്ക് കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ മീനൊക്കെ ഇവിടെ റെഡിയായി കോരിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൂട്ടാൻ മക്കളുടെ പരിപാടി നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്, അതിൽ കുറച്ച് പരിപ്പ് കഴുകിയിട്ടിട്ടുണ്ട്. വേഗം വെക്കണ കൂട്ടാനാട്ടോ. ഒരു തക്കാളി, കുറച്ച് ചെറിയ ഉള്ളി, 2 വെളുത്തുള്ളി, 1/5 പച്ചമുളക് ഒക്കെ അതിലിട്ട് കൊടുത്തിട്ടുണ്ട് പരിപ്പിൽ. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ്. രണ്ട് വെളുത്തുള്ളി ഇടണട്ടില്ലേ, ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാവും. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അതിൽ പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി വേവിക്കുക. പരിപ്പ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതിൽ മുരിങ്ങണ്ടലി ഇട്ടിരുന്നു. തേങ്ങ അരക്കണില്ല കേട്ടോ, തേങ്ങ അരക്കാത്ത കറിയാണ്. മുരിങ്ങണ്ടലിയും പരിപ്പും അങ്ങനെ വെച്ചിരിക്കുന്നു. അപ്പോൾ ചെറിയ ഉള്ളി ഇട്ട് തൂമിക്കണം കേട്ടോ കറി. അത് വീഡിയോ എടുത്തത് കാണാമല്ലേ എവിടെ നാളെ. അപ്പോൾ നമ്മുടെ ചോറും കൂട്ടാനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കഴിക്കാൻ തുടങ്ങുകയാണ്. പിന്നെ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ മീൻ്റെ അരുത്ത്. അതും കൂടി കൂട്ടി കഴിക്കുമ്പോഴാണ് അതിനൊരു ടേസ്റ്റ് കിട്ടുക.
പിന്നെ നമ്മൾ ആദ്യമായിട്ട് വ്ലോഗ് ചെയ്യല്ലേ, കുറച്ച് തെറ്റുകളൊക്കെ ഉണ്ടാകും, അതൊക്കെ ക്ഷമിക്കുക, ആദ്യമായിട്ടല്ലേ. പിന്നെ എൻ്റെ വ്ലോഗ് ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ഇടുക, ഷെയർ ചെയ്യുക കേട്ടോ. ഇൻഷാല്ലാ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരണ്ടി. അപ്പം നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും എനിക്ക് വേണം. അസ്സലാമു അലൈക്കും.